ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഒരു കൊക്കോ ബോഡി വാഷ് ആണ്. നമ്മൾ പല വിധത്തിലുള്ള ബോഡി വാഷുകൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, പ്രത്യേകിച്ച് നമ്മൾ പുറത്തു നിന്ന് വാങ്ങിയായിരിക്കും എല്ലാം യൂസ് ചെയ്യുന്നത്. എന്നാൽ ഈ ബോഡി വാഷ് കുറച്ചുകൂടി എഫക്റ്റീവ് ആയ രീതിയിൽ നമുക്ക് വീട്ടിലൊന്ന് മാറ്റി തയ്യാറാക്കി നോക്കിയാലോ? അതിനായിട്ട് നമുക്ക് വേണ്ടത് കൊക്കോ പൗഡർ, പൊടിച്ച പഞ്ചസാര, ഒലീവ് ഓയിൽ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മൈൽഡ് ആയിട്ടുള്ള ബോഡി വാഷ്. ഞാനിവിടെ ഒരു കപ്പിലാണ് തയ്യാറാക്കുന്നത്, നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാത്രം എടുത്തിട്ട് തയ്യാറാക്കിക്കോളാം. അപ്പോൾ കൊക്കോ പൗഡർ ആദ്യമായിട്ട് ഞാൻ ഈ കപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം ഒരു സ്പൂണോളമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കൊക്കോ പൗഡർ ശരിക്കും നമ്മുടെ സ്കിന്നിനെ ട്രീറ്റ് ചെയ്യും, അതായത് ആക്നെ ട്രീറ്റ് ചെയ്യും, അതുപോലെ തന്നെ ബ്ലെമിഷസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് സഹായിക്കും. ഇതിൽ ധാരാളം ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. റെഡ്നെസ് കുറയ്ക്കാനും നമ്മുടെ ചർമ്മത്തെ ശാന്തമാക്കാനും അതുപോലെ എന്തെങ്കിലും ആക്നെ സ്പോട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യാനും ഇത് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഒരു ബ്രൈറ്റ്നസ് കൊടുക്കുകയും ചെയ്യും. ഇനി ഇതിലേക്ക് നമുക്ക് പൗഡർ ആക്കിയ ഷുഗർ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബ്രൌൺ ഷുഗർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് പൊടിച്ചിട്ട്. ഈ ഒരു ഷുഗർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യും, ഒന്ന് സോഫ്റ്റ് ആക്കും, എക്സ്ഫോളിയേറ്റ് ചെയ്യും. നമ്മുടെ ചർമ്മത്തിലുള്ള അഴുക്കും ഡെഡ് സെൽസും എല്ലാം നീക്കം ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് ഈ ഒരു പൊടിച്ച പഞ്ചസാര എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒലീവ് ഓയിൽ ആണ്. ഒലീവ് ഓയില് ശരിക്കും നമ്മുടെ സ്കിൻ കെയറിൽ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ഡ്രൈ ആയിട്ടുള്ള സ്കിന്നെ ഒക്കെ കുറച്ച് ഒന്ന് സ്മൂത്തും മോയ്സ്ചറൈസ് ചെയ്യാനും ഇത് സഹായിക്കും. ഒലീവ് ഓയിൽ ഒരു 2-3 തുള്ളി ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒരു ടീസ്പൂൺ അളവിന് ചേർത്ത് കൊടുക്കുക, വളരെ ചെറിയ സ്പൂണിന്. ഇത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് നേരം മോയ്സ്ചറൈസ് ചെയ്ത് വെക്കും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ബോഡി വാഷ് ഒരല്പം ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു 2-3 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കാൽ മതി. ഇതുപോലെ കുറച്ച് വലിയ ഡ്രോപ്പ് ആയിരിക്കണം. എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചത് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക, കട്ടയൊന്നും പിടിക്കാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. അപ്പൊ ഇതാ നന്നായിട്ട് മിക്സ് ആയിട്ട് ഇതാ ഇതുപോലെ പതഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാനിത് കയ്യിൽ യൂസ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങളെ ഫസ്റ്റ്. നിങ്ങളും ഇതുപോലെ ഒരു പാച്ച് ടെസ്റ്റിന് ശേഷം മാത്രം ബോഡി വാഷ് ആയിട്ട് യൂസ് ചെയ്യുക. അപ്പൊ ഇതാ ഇതുപോലെ നമ്മുടെ കയ്യിൽ നനച്ചതിന് ശേഷം ഇതുപോലെ നമ്മുടെ ബോഡി വാഷ് എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് സ്ക്രബ് ചെയ്തപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഒരു മൈൽഡ് ആയിട്ടുള്ള എക്സ്ഫോളിയേറ്റർ കൂടിയാണിത്. അപ്പൊ നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സെൽസും അഴുക്കും എല്ലാം നീക്കം ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതാ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം അത് സ്കിന്നിൽ ഇരിക്കാൻ വിടുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഒരു 5 മിനിറ്റിൽ താഴെ വെച്ചാൽ മതി. എന്നിട്ട് ഇത് കഴുകി മാറ്റാവുന്നതാണ്. അപ്പം നമ്മുടെ സ്കിൻ കുറച്ചുകൂടി എക്സ്ട്രാ ഗ്ലോയിങ് ആകാൻ, ബ്രൈറ്റ് ആകാൻ, ആക്നെ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട്, ഡാർക്ക് സ്പോട്സ് മാറാനായിട്ട്, സ്കിന്നിലെ അഴുക്കും അമിത എണ്ണയും നീക്കം ചെയ്യാനായിട്ടൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു കൊക്കോ ബോഡി വാഷ് ആണിത്. നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.